ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ് നോക്കും, അപ്പൊ നമ്മളെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറെ ദിവസമായി. അപ്പോൾ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ സൈക്കിൾ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ റൈഡൊന്നും പോകാൻ പറ്റാതെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയെന്നില്ല. അപ്പോൾ സൈക്കിൾ എന്തായാലും ശരിയാക്കാൻ കൊടുത്തിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഇന്നലെ സൈക്കിൾ കടയ്ക്ക് ചെന്ന് നോക്കിയിരുന്നു. അപ്പോൾ എന്താ, സൈക്കിള് ശരിയാക്കിയിട്ടില്ല. ഗിയറ് ഷിമാനോൻ്റെ ഗിയർ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളൂ പറഞ്ഞു. കടയ്ക്ക് ഗിയർ എത്തിയിട്ടില്ല പറഞ്ഞു. ഗിയറ് വേറെ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്ത് വരുത്തേണ്ടിയിരുന്നു. ആ കമ്പനി ഗിയർ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ഗിയർ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഗിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ സ്കൂളൊന്നുമില്ല. അപ്പോൾ നാളെ രാവിലെയൊക്കെ ആയിട്ട് സൈക്കിള് കടയിൽ നിന്ന് എടുത്തുകൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ പറഞ്ഞൊരു വീഡിയോ എടുക്കാനായിരിക്കും. വീഡിയോ കെട്ടിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ ഷോർട്സ് തന്നെയുള്ളൂ ഇടയിലും. ലോങ് വീഡിയോ നമുക്ക് സ്റ്റേറ്റ് ഇടണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. സൈക്കിള് ശരിയാക്കാൻ ഏകദേശം ഒരു 1200 ഉറുപ്പ്യൊക്കെ ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഗിയർ ഇങ്ങനെ റേറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോന്നാവോ. പിന്നെ സൈക്കിളും കുറെ പണി ഉണ്ട്, പെഡല് മാറ്റാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം നമ്മൾ ചെയ്യണമല്ല. ആദ്യം ഒന്ന് ഗിയർ മാറ്റി കിട്ടട്ടെ. ഒരു ലോങ് റൈഡൊക്കെ പോയിട്ട് എത്ര ദിവസമായിന്ന് വെച്ചാൽ ഒരു 10 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓടിയിട്ട് ഒരു മാസത്തെയായി. ഒരു മാസമായി ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞ സൈക്കിളൊക്കെ ഓട്ടിയിട്ട്. അപ്പോൾ ഓ ഗൈസ്, കൈ നല്ല വരുത്തുണ്ട്. ആദ്യമായിട്ട് എത്ര സമയം വീഡിയോ കട്ട് ചെയ്യാതെ എടുക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓ ഗൈസ്, അപ്പോൾ വീഡിയോക്ക് ചിലപ്പോൾ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്കണം. എന്താ വെച്ചാൽ വീഡിയോ ഇപ്പോൾ എടുക്കാതെ കുറേ ദിവസമായി എടുത്തിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ മടിയുണ്ട്. എന്താ പറയുക, കുറേ ദിവസമായി ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാതെ ഇരുന്നേക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കുറച്ച് ഇതൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെ സൈക്കിള് എടുത്ത് ഒരു ലോങ് റൈഡ് പോയിട്ട് ഒരു മാസമായിട്ട് അയക്കണം. അപ്പോൾ ഇനിയിപ്പോൾ സൈക്കിളിപ്പോൾ കൊണ്ടുപോയിട്ട് ഒരാഴ്ചയായി ശരിയാക്കാൻ. ഓ, സൈക്കിള് കൊണ്ടുപോയിട്ട് ഏകദേശം ഒരാഴ്ചയായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയത് വണ്ടിയിലാണ്. അത് സൈക്കിൾ ഒട്ടി കൊണ്ടുപോകാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വണ്ടിയിലാണ് സൈക്കിളൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ സൈക്കിള് കൊണ്ടുപോയി. ഇനി തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒട്ടിച്ചാൽ കൊണ്ടുപോകാം. അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുപോകാൻ ഞാനൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്ക് വേണം. അപ്പോൾ അങ്ങനെ വണ്ടി കൊണ്ടുപോയി അവിടെ നിർത്തിട്ട് വേണം. സൈക്കിള് ശരിയാക്കാൻ കൊടുത്തത് നമ്മളെ സൈക്കിള് ഓടിച്ച കടയിൽ തന്നെയാണ്. പിന്നെ കോഴിക്കോട് ഓട്ടുമ്പ റോയൽ കിഡ്സ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ മറ്റേ രണ്ട് സൈക്കിളും ഇവിടെ തന്നെ ഉണ്ടായി. രണ്ടും ശരിയാക്കിയിട്ടില്ല. ഓ ഗൈസ്, അപ്പോൾ ഈ സൈക്കിള് ഇത് ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ ഷോക്ക് അബ്സോർബർ നമ്മൾ തന്നെ എന്താ പോ മായ തട്ടാതിരിക്കാൻ ഷോക്ക് അബ്സോർബർ അടച്ചു വെച്ചിരുന്നു. ഇങ്ങനെ ഒരു സാധനം കൊണ്ട് അടച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നു. അല്ലെങ്കിൽ മായ തട്ടിയ ഷോക്ക് അബ്സോർബർ വെറുതെ തുരുമ്പിടിച്ചു പോകും. നല്ല അടിപൊളി ഷോക്ക് അബ്സോർബർ ആണ്. അതേപോലെ ദിവസവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഈ സൈക്കിളിൻ്റെ തന്നെ പോളം. ഇതൊക്കെ അയച്ചിട്ടിരിക്കുന്നു. അന്ന് പെയിൻ്റ് അടിച്ചാണ് കഴിച്ചിട്ടാണ്. നല്ല പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ചെയ്ത സൈക്കിളാണ്. ജൂണിലെ തോന്നുന്ന സൈക്കിള് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കം വന്നു. എന്നിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ മാസമായി. ഇപ്പോൾ ഡിസംബർ ആവാനായി, നവംബറായി. ഇപ്പോഴും ഈ സൈക്കിള് സെയിലായിട്ടില്ല. സെയിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡിലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് എന്നിട്ട് ജൂണിലൊക്കെ ഞാൻ ഫുൾ പെയിൻറ്റ് ചെയ്ത് ഫുള്ള് സെറ്റപ്പാക്കി എടുത്തിരുന്നു. സൈക്കിൾ ഇനി ഒരാൾക്ക് കൊടുക്കില്ലെന്ന് കരുതിയിട്ട് പെയിൻറ്റ് ചെയ്തതിൽ ഫുള്ള് നീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബ്രേക്കൊക്കെ ജാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ഉണ്ടിട്ട് ഇതുമല്ല കുഴപ്പമില്ല. ഇവിടെയാണ് കുഴപ്പം.
അപ്പോ അങ്ങനെ പിന്നെ അങ്ങനെ മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കുടുങ്ങിട്ട് ഭാഗം ചളിയായി. വൈറ്റ് പെയിന്റൊക്കെ വീലും അടിച്ചിരുന്നതാണ്. അവർക്കിപ്പോ ഫുള്ള് ചളിയിൽ കുളിച്ചോണം. അതേപോലെ ഈ സൈക്കിൾ ഇതാ പിടിച്ചുണ്ട്. ഇത് ഏകദേശം 2 വർഷം ആവാനായി. ആ നമ്മളെ പൊന്നാനി റൈഡ് പോയി വന്ന് രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗിയർ പൊട്ടിയത്. ഇതിന്റെ ഗിയർ 2-ാമത്തെ വട്ടാണ് പൊട്ടണത്. എന്താണാവ എല്ലാ സൈക്കിളിനും ഗിയർ പൊട്ടണ ഇതുണ്ട്. ഇവിടെയാണ് നമ്മളെ സൈക്കിൾ ഇട്ടിരുന്നത്. നേരെ ഇപ്പൊ കടയിൽ കൊടുത്തു. 1 ആഴ്ചയായി. അതേപോലെ എഞ്ച് സൈക്കിളിന്മേയും എന്താ ഇപ്പോ നിറച്ച ചളിയും കാര്യങ്ങളാണ്. ഈ സൈക്കിള് വീലൊക്കെ രണ്ട് വീലും ജാമൊക്കെ വന്നിക്കണു. ഇനി എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. 1 വർഷമായി ഇങ്ങനെ ഇട്ടുകണു. ഇത് അഞ്ചാല സൈക്കിള്. സൈക്കിള് വേറെ ചെറുക്കൻ്റെയാണ്. ഇവിടെ നിന്ന് അടുത്തായിട്ടാണ് പൊട്ടിയത്. അപ്പൊ ഇവിടെ കൊടുന്നിട്ടു. വീലിന്റെ ഉള്ളിക്ക് ഗിയറ് കയറിയിരുന്നു. പിന്നെ അതങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടു. അതേപോലെ ഇപ്പൊ ഇഞ്ച് ഷോർട്സ് വീഡിയോസിനൊക്കെ ഇപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് എഫക്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോ ക്യാപ് കട്ട് കയറ്റി. പക്ഷെ ക്യാപ് കട്ട് ഐഫോണിലൊക്കെ ഉള്ള വർക്ക് ആവുക. പക്ഷെ എന്നാലും നമ്മളെ ആൻഡ്രോയിഡ് ഫോണില് സിമ്പിളായിട്ട് ക്യാപ് കട്ട് കയറ്റി. പ്ലേ സ്റ്റോറിൽ തന്നെയാണ് കയറ്റിയത്. പ്ലേ സ്റ്റോറിൽ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടൂല. പക്ഷെ എച്ച് കിട്ടി. അതെങ്ങനെ കയറ്റിയ അതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അത് വേണമെങ്കിൽ ചെയ്യാം. സിമ്പിളായിട്ട് കയറ്റാം. ഒരു VPN വേണം. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൽ ക്യാപ് കട്ട് ചെയ്ത എല്ലാ എഫക്റ്റുകളും ഫ്രീ ആയിട്ടല്ല നെറ്റ് വേണം. നെറ്റ് ഉണ്ടെങ്കിൽ ഫ്രീ എന്താ ഇപ്പോൾ വീഡിയോസ് നല്ല സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോസ് ഫുള്ള് അതിൽ തന്നെ എഡിറ്റ് ചെയ്യാം.